നമസ്കാരം. അഡ്വക്കേറ്റ് എ ജയശങ്കർ മലയാളികൾക്കെല്ലാം സുപരിചിതനായ വ്യക്തിയാണ്. രാഷ്ട്രീയ നിരീക്ഷകനായും നിയമ വിദഗ്ധനായും എഴുത്തുകാരനായും ഒക്കെ അദ്ദേഹം പ്രശസ്തനാണ്. കടുത്ത ഇടതു വിമർശനം നടത്തുമ്പോഴും താൻ സി പി ഐ കാരനാണെന്ന് ആവർത്തിച്ച് പറയുന്ന ആളാണ് അഡ്വക്കേറ്റ് ജയശങ്കർ. എന്നാൽ എന്തായാലും ഇനി അദ്ദേഹത്തിന് ഇങ്ങനെ പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അഡ്വക്കേറ്റ് ജയശങ്കറെ പാർട്ടി അംഗത്വത്തിൽ നിന്ന് സി പി ഐ ഒഴിവാക്കിയെന്നാണ് വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത്തരമൊരു നടപടിയെക്കുറിച്ച് തനിക്ക് അറിയിപ്പൊന്നും കിട്ടിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ജയശങ്കറിന് അംഗത്വം നിഷേധിക്കുന്നതിനോട് ബ്രാഞ്ച് കമ്മിറ്റിക്ക് യോജിപ്പുണ്ടായിരുന്നില്ല. എന്നാൽ ജില്ലാ നേതാക്കളുടെ അടക്കം നിർബന്ധ ബുദ്ധിയാണ് ജയശങ്കറിന് പുറത്തേക്കുള്ള വഴി തുറന്നതെന്നാണ് വിമർശനങ്ങൾ ഉയരുന്നത്. സി പി ഐ അനുകൂല അഭിഭാഷക സംഘടനയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് കൂടിയാണ് ജയശങ്കർ. ഇന്നലത്തെ മെമ്പർഷിപ്പ് പുതുക്കുന്ന റിവ്യൂ മീറ്റിംഗിന് ജയശങ്കർ പങ്കെടുത്തിരുന്നില്ല. എന്നാൽ സി പി ഐ അംഗത്വത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കിയത് സംബന്ധിച്ച് ഇതുവരെ ഔദ്യോഗിക അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ലെന്നാണ് ജയശങ്കർ വീണ്ടും വീണ്ടും പറയുന്നത്. ദേശാഭിമാനി കണ്ടപ്പോഴാണ് തന്നെ ഒഴിവാക്കിയ കാര്യം അറിഞ്ഞത്. ജോലി സംബന്ധമായ തിരക്കുകൾ മൂലമാണ് റിവ്യൂ മീറ്റിംഗിന് പോകാൻ സാധിക്കാത്തത്. പാർട്ടിയോട് അംഗത്വം വേണമെന്നോ വേണ്ടെന്നോ താൻ അറിയിച്ചിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. സാമൂഹിക മാധ്യമങ്ങളിലും ചാനലുകളിലും സി പി ഐയെയും എൽ ഡി എഫിനെയും മോശമാക്കുന്ന അഭിപ്രായ പ്രകടനം നടത്തിയതിനാണ് ജയശങ്കറിനെ ഒഴിവാക്കിയതെന്നാണ് ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതേസമയം മരമുറി വിവാദത്തിൽ സി പി ഐ ശരിക്കും ഇപ്പോൾ പ്രതിരോധത്തിലാണ്. സി പി ഐ മുൻ മന്ത്രിയിലേക്ക് അന്വേഷണം എത്താതിരിക്കാൻ ശ്രമം ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട്. ഇതിനിടെയാണ് സി പി ഐ സർക്കാരിന്റെ കടുത്ത വിമർശകനായ അഡ്വക്കേറ്റ് ജയശങ്കറിനെ കൈവിടുന്നതെന്നതും ശ്രദ്ധേയമാണ്. സി പി എമ്മിനെയും പിണറായി വിജയനെയും ശക്തമായി വിമർശിച്ചിരുന്ന ജയശങ്കർ ഇടതുമുന്നണിയിൽ പിണറായി സം അടിച്ചേൽപ്പിക്കുന്നതിനും എതിരായിരുന്നു. ജയശങ്കറിന്റെ ഈ പോരാട്ടത്തിന് മനസ്സുകൊണ്ട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചവരായിരുന്നു സി പി ഐയുടെ സാധാരണ പ്രവർത്തകർ. അതുകൊണ്ട് തന്നെ ജയശങ്കറെ പുറത്താക്കുന്നതിനോട് അവർക്ക് യോജിപ്പുണ്ടായിരുന്നില്ല. ജയശങ്കർ സി പി എമ്മിനും പിണറായി വിജയനും കണ്ണിലെ കരടായി മാറിയിട്ട് കാലം കുറച്ചായി. 2000 മുതൽ തുടർച്ചയായി മാധ്യമങ്ങളിൽ എഴുതുകയും 2004 മുതൽ ദൃശ്യമാധ്യമങ്ങളിൽ ചർച്ചകളിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന ആളാണ് അഡ്വക്കേറ്റ് ജയശങ്കർ. 2007 മുതൽ 2014-15 വരെ ഇന്ത്യ വിഷൻ ചാനലിൽ വാരാന്ത്യം എന്ന പരിപാടി അവതരിപ്പിച്ചിരുന്നു. അതിനുശേഷം നിരവധി ചാനലുകളിൽ രാഷ്ട്രീയ നിരീക്ഷകനായി ചർച്ചകളിലും പങ്കെടുത്തിരുന്നു. പിണറായി വിജയൻ സി പി എം സെക്രട്ടറി ആയിരുന്ന കാലത്ത് തന്നെ ജയശങ്കറിനെ പാർട്ടിയിൽ നിന്നും ഒഴിവാക്കാനുള്ള സമ്മർദ്ദം പലയിടത്തുനിന്നും ഉയർന്നിരുന്നു. എന്നാൽ അദ്ദേഹത്തെ അഭിഭാഷക സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റാക്കിക്കൊണ്ടായിരുന്നു സി പി ഐ ഇതിന് തിരിച്ചടിച്ചത്. എന്നാൽ ഇപ്പോൾ സി പി ഐയുടെ ബാർഗെയിനിങ് പവർ ഇല്ലാതായതിന്റെ അടയാളമായാണ് പുതിയ നടപടിയെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. സി പി ഐ നേതൃത്വം പൂർണ്ണമായും പിണറായി വിജയന് അടിമപ്പെട്ടതായും സി പി ഐ പ്രവർത്തകർ വിമർശിക്കുന്നുണ്ട്. അംഗത്വം പുതുക്കുന്നതിനുള്ള ബ്രാഞ്ച് ജനറൽ ബോഡി യോഗത്തിലാണ് ജയശങ്കറിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ഒഴിവാക്കാനുള്ള തീരുമാനം എടുത്തതായുള്ള റിപ്പോർട്ടുകൾ വന്നത്. പാർട്ടിയുടെ സ്വാഭാവിക നടപടിയാണിതെന്ന് പാർട്ടി വൃത്തങ്ങൾ പറഞ്ഞതായാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ജനുവരിയിലാണ് അംഗത്വം പുതുക്കേണ്ടതിനുള്ള ക്യാമ്പയിൻ തീരുമാനിച്ചത്. എന്നാൽ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇത് ജൂണിലേക്ക് മാറ്റുകയായിരുന്നു. എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് ഹൈക്കോടതി അഭിഭാഷക ബ്രാഞ്ച് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബ്രാഞ്ചിന്റെ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന കാര്യം എറണാകുളം ജില്ലാ കമ്മിറ്റിയാണ് തീരുമാനിക്കേണ്ടത്. ഇതിനെല്ലാം പുറമെ പാർട്ടി കൺട്രോൾ കമ്മീഷനെ സമീപിച്ച് തന്റെ അംഗത്വം പുതുക്കണമെന്ന് ആവശ്യപ്പെടാനും ജയശങ്കറിന് കഴിയും. 2020 ജൂലൈയിൽ ജയശങ്കറിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ജയശങ്കർ പാർട്ടിക്കെതിരെയും മുന്നണിക്കെതിരെയും വിമർശനം തുടർന്നെന്നും നേതൃത്വം പറയുന്നുണ്ട്. ജയശങ്കർ സി പി ഐ അംഗം മാത്രമായിരുന്നെന്നും പാർട്ടിയുടെ മറ്റു ചുമതലകളൊന്നും അദ്ദേഹത്തിന് ഇല്ലായിരുന്നുവെന്നും നേതൃത്വം വ്യക്തമാക്കി. കോളേജിൽ പഠിക്കുമ്പോൾ വിദ്യാർത്ഥി ഫെഡറേഷനിൽ പ്രവർത്തിച്ചുകൊണ്ടാണ് ജയശങ്കർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെത്തുന്നത്. 9 വർഷം ബ്രാഞ്ചിന്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. സമീപകാലത്തെ എല്ലാ ജില്ലാ സമ്മേളനങ്ങളിലും ആലുവയിൽ, പറവൂരിൽ, തൃപ്പൂണിത്തുറയിൽ, മൂവാറ്റുപുഴയിലൊക്കെ നടന്ന ജില്ലാ സമ്മേളനങ്ങളിൽ പ്രതിനിധിയായിരുന്നു. തൃശൂർ നടന്ന സംസ്ഥാന സമ്മേളനത്തിലും പ്രതിനിധിയായി പങ്കെടുത്തു. ജയശങ്കറിന്റെ അച്ഛൻ ഭിന്നിപ്പിന് മുമ്പ് സി പി ഐയിലും ഭിന്നിപ്പിന് ശേഷം സി പി എമ്മിലും പ്രവർത്തിച്ചയാളാണ്. അമ്മ കോൺഗ്രസ്സുകാരിയായിരുന്നു. അച്ഛനെ പോലെ സി പി എമ്മിലോ അമ്മയെപ്പോലെ കോൺഗ്രസ്സിലോ ചേരാതെ സി പി ഐയിൽ ചേർന്നത് സ്വന്തം ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ജയശങ്കർ പലപ്പോഴും പറയാറുണ്ട്. മറ്റ് പാർട്ടികളെക്കാൾ ജനാധിപത്യ സ്വഭാവമുള്ള വ്യക്തി സ്വാതന്ത്ര്യത്തിന് വില കൽപ്പിക്കുന്ന പാർട്ടിയാണ് സി പി ഐ എന്നായിരുന്നു നേരത്തെ ഉയർന്ന വിവാദങ്ങളോടുള്ള ജയശങ്കറിന്റെ പ്രതികരണം.
എന്നാൽ ഇതൊന്നും ഒന്നും അല്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ്. രാഷ്ട്രീയ ഗുരുനാഥനായി താൻ കാണുന്നത് സി കെ ചന്ദ്രപ്പനെയാണെന്നും അദ്ദേഹം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഇതിനെല്ലാം ഏറ്റവും ഒരു അടി തന്നെയാണ് ഈ സംഭവമെന്ന് പറയാതെ വയ്യ. വെബ് ഡെസ്ക് തത്തു മൈനൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവരും നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.